എസ് എൻ ഡി പി യോഗം 55 നമ്പർ ശാഖയിലെ ഗുരുദേവ ക്ഷേത്രത്തിലെ ശ്രീനാരായണ ഗുരുദേവ പഞ്ചലോക വിഗ്രഹ മേളം തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. എസ് എൻ ഡി പി യോഗം 55 നമ്പർ കാഞ്ഞിരപ്പള്ളി ശാഖ ഗുരുദേവ ക്ഷേത്രത്തിലെ പഞ്ചലോക വിഗ്രഹ പ്രതിഷ്ഠ സമർപ്പണം എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസം, വ്യവസായം, സംഘടന, ഈ മൂന്ന് കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് കഴിഞ്ഞ ഒരു 25 വർഷക്കാലം ഇന്നത്തെ യോഗ നേതൃത്വം പ്രവർത്തിക്കുകയുണ്ടായത്. ഗുരുദേവന്റെ ആ മൂന്ന് ഉപദേശങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ സംഘടന എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 3200 നിർജ്ജീവമായിട്ടുള്ള ശാഖകളായിരുന്നു 25 വർഷക്കാലം മുമ്പ് എസ് എൻ ഡി പി യോഗത്തിനുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അത് മാറി കേരളത്തിലും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും എവിടൊക്കെ ഈഴവനും തീയനുമുണ്ടോ അവിടെ എല്ലാം ശാഖകളും യൂണിയനും സജീവമായിക്കൊണ്ട് ഏതാണ്ട് പുതിയതായി ഏതാണ്ട് ഇന്ന് ഏതാണ്ട് 7000 6800 മുകളിൽ ശാഖകളായി നമ്മുടെ സംഘടന മാറുകയുണ്ടായി. യൂണിയനുകൾ വരും 50 പരം യൂണിയൻ ഉണ്ടായിരുന്ന എസ് ഡി പി യോഗത്തിന് ഇന്ന് 138 പരം യൂണിയനുകളാണ്. യോഗത്തിനെതിരെ എന്നും കേസുകളുമായി നടക്കുകയാണ്. ഇന്ന് നവമാധ്യമങ്ങളിലൂടെ ഇല്ലാത്ത കാര്യങ്ങൾ ഓരോ ദിവസവും അവരവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്താണ്, ഒന്ന്, എസ് എൻ ഡി പി യോഗത്തിന്റെ മുഴുവൻ ബോർഡംഗങ്ങൾ ഉൾപ്പെടെ മുഴുവൻ ആളുകളും അയോഗ്യരായിപ്പെട്ടിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഡിൻ നമ്പർ കിട്ടിയിട്ടില്ല എന്നാണ് അവർ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. എസ് എൻ ഡി പി യോഗത്തിന്റെ എസ് എൻ ഡി പി യോഗം നോൺ പ്രോഫിറ്റബിൾ കമ്പനിയാണ്. നോൺ പ്രോഫിറ്റബിൾ കമ്പനി ആയതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന്റെ കീഴിലാണ് ഇതിന്റെ കണക്കുകളും അതുപോലെ തന്നെ ഡിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കേണ്ടത്. എസ് എൻ ഡി പി യോഗത്തെ ഒരു പോറൽ പോലും ഉണ്ടാക്കുവാൻ ഇവർക്ക് ആർക്കും കഴിയുകയില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി സഹായങ്ങളും യൂണിയനും യോഗവും ഒറ്റക്കെട്ടായി ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മുടെ സമുദായം നേടിയെടുത്ത നമ്മുടെ അവകാശങ്ങൾ അതിന്റെ 10 സംഘടനാപരമായ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ട ഈ കാലഘട്ടത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വൈകിയ വേളയിൽ ദീർഘമായ പ്രസംഗത്തിന് മുതിരുന്നില്ല. യോഗത്തിൽ യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ജീരാജ് അധ്യക്ഷനായിരുന്നു. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് മുഖ്യ പ്രഭാഷണം നടത്തി. ശാഖാ പ്രസിഡന്റ് വി ആർ പ്രദീപ്, ശാഖാ സെക്രട്ടറി ജി സുനിൽകുമാർ, സ്പൈസസ് ബോർഡ് ചെയർമാൻ എ ജി തങ്കപ്പൻ, യൂണിയൻ പ്രസിഡന്റ് ബാബു ഇടയാടിക്കുഴി, യൂണിയൻ വൈസ് പ്രസിഡന്റ് ലാലിറ്റസ് തകടിയിൽ, ചങ്ങനാശ്ശേരി യൂണിയൻ പ്രസിഡന്റ് ഗിരീഷ് കോനാട്ട്, കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ്, കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ തങ്കപ്പൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജെസി ഷാജൻ, ടി കെ മോഹനൻ എലിവാളിക്കൽ തുടങ്ങിയവർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു. ഗുരുദേവ ക്ഷേത്രത്തിലെ പഞ്ചലോക വിഗ്രഹ പ്രതിഷ്ഠയ്ക്ക് ഗുരുപ്രകാശം സ്വാമി സന്ദീപ് ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി.